ഇന്ന് നിന്നെ വളരെ സുന്ദരിയായിരിക്കുന്ന ഒരു ഡേയ്സി കാണാൻ. ഞാൻ തന്നെ ഒരു ആയിരുന്നു അവനെ പറയട്ടോ, ഒരു പെണ്ണായോ, ഒരു ശാലീന കുലീന നല്ല ഭംഗിയാണ്. സൂരജിച്ചു ഡേയ്സിനെ കാണാൻ പറഞ്ഞു, ശരിക്കും നോക്കാം. എടി പൊട്ട് തൊടാതെ പൊട്ട് തൊട്ടിട്ടും പിന്നെ ഡ്രസ്സ് പിന്നെ മാല. എനിക്ക് വേറെ ഒരു അഞ്ചാറ് വർഷം ഞാൻ എല്ലാത്തിലും ഞാൻ എൻ്റെ പൊട്ടായിരുന്നു മെയിൻ. അപ്പം എല്ലാവർക്കും എൻ്റെ എന്ന് വെച്ചാൽ ഞാൻ എന്തിട്ടാലും പുടിയിട്ടാലും എന്തിട്ടാലും ഞാൻ അപ്പൊന്നും ക്യാപ്പ് ഇടൂലായിരുന്നു, ക്യാപ്പ് ഇല്ലായിരുന്നു. ഞാൻ ഇങ്ങനെ മുടിയടിച്ചു അപ്പം ഞാൻ എന്തിട്ടാലും ലൈക്ക് പൊട്ടായിരുന്നു എൻ്റെ മെയിൻ. എന്നെ എപ്പോഴും ആൾക്കാർ തിരിച്ചറിഞ്ഞത് ലൈക്ക് പൊട്ട് തൊട്ട് ആയിട്ടാണ് ലൈക്ക് എല്ലാവരും പറയുക. എന്ത് ഡ്രസ്, കാരണം ചിലവർക്ക് ഇപ്പൊ ബാഗ് ഇട്ടാലും പൊട്ട് ഇടുമ്പോ ആ ഒരു രസം ഉണ്ടാവില്ല. എനിക്ക് എല്ലാത്തിലും ഞാൻ അത് ഇട്ടിട്ട് ശീലമുണ്ട്. എല്ലാത്തിലും ഞാൻ പൊട്ട് ഇടുന്നു. പിന്നെ ഒരു ഇടയായപ്പോഴും ഞാൻ പൊട്ട് മാറ്റി. പക്ഷെ നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് പൊട്ട്. പൊട്ട് ഒന്ന് നോക്കി പോകുന്നു. നോക്കല്ലേ, എനിക്ക് സൂരജ് കണ്ടെടുക്കുന്നില്ല മുഖത്ത്. അത് പിന്നെ എന്താന്നറിയോ, നീ എപ്പോഴും ഇങ്ങനെ റോബിൻ ചേട്ടനെ നീ അടക്കിക്കൊള്ളണം. അടക്കാനോ? ഡേയ്സിനെ നോക്കാതെ നോക്കട്ടെ, എല്ലാവരും നോക്കട്ടെ, ഭംഗി ഉണ്ടാവുമേ. എനിക്ക് വയ്യ, ഇപ്പൊ കുറച്ച് പോസിറ്റീവ് ആവുന്നുണ്ട്. ചേട്ടനെ ആരെയൊക്കെ ഏൽപ്പിക്കണം റോബിൻസ്. നീ ഉണ്ടല്ലോ എപ്പോഴും ഇങ്ങനെ ആ ടോം പോയി സ്റ്റൈൽ ഡ്രസ് ഇട്ടിട്ടിട്ടിട്ട് പെട്ടെന്ന് അതിൽ ഇങ്ങോട്ട് മാറിപ്പോ എൻറ്റയർലി ആ ഇതായി പോയി ലുക്കിൽ ചേഞ്ച്. മാല മാല അതിന് നന്നായി ചെയ്യുന്നുണ്ട് പറഞ്ഞു. മാല പൊട്ട് മതക്ക് തിരിച്ചടിയത്.